Hello, Assalamu Alaikum. Welcome back to another video of Malabar Flavors. Chicken is fried chicken. YouTube is a recipe for recipes in KFC style chicken. I will use this easy fried chicken recipe. ഇതിനു വേണ്ടിട്ട് ഞാൻ 500 ഗ്രാം ചിക്കൻ അതായത് 4 പീസ് ആക്കിയിട്ട് 500 ഗ്രാം ചിക്കൻ തൊലിയോട് കൂടിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ എന്തെങ്കിലും കത്തിയോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് പോസ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ശരിക്കും ഇതിലേക്ക് അങ്ങട്ട് ഇറങ്ങിയിരിക്കും ഇതുപോലെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മസാല തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മുളകുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളകുപൊടിയുടെ അളവ് ഒന്നും കൂടരുത് കാരണം ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്പൈസസ് ഉണ്ടാവില്ല പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ കുരുമുളകുപൊടി ഇവ ഇത്രയും തന്നെ ആവുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം ഒരു എരിവുണ്ടാവും ചെറിയ രീതിയിൽ ഒരു എരിവുണ്ടാവും പിന്നെ ഒരല്പം ഗരം മസാല പൊടി ഒരു നുള്ള് ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു പീസ് ഇഞ്ചി 4 വെളുത്തുള്ളി ചെറിയ 2 കഷ്ണം വെള്ളിയുള്ളി വെള്ളിയുള്ളിക്ക് പകരം 2 ചുവന്നുള്ളി ചേർത്താലും മതി ഇവന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുമ്പം അധികം സ്പൈസസ് ഒന്നും ഇല്ലാതെ ഒരു മൈൽഡ് ഫ്ലേവർ ആയിരിക്കും എല്ലാത്തിൻ്റെ മൈൽഡ് ഫ്ലേവർ ഉള്ളൊരു ടേസ്റ്റാണ് അതിനുണ്ടാവുക അപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് സ്പൈസസ് ഒന്നും ചേർക്കരുത് പിന്നെ ഇത്രയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഒരു എരിവ് ഫ്ലേവർ മുന്തി നിൽക്കൂട്ടോ ഇനി വേണ്ടത് 1/2 കപ്പ് മൈദാമാവാണ് മൈദാമാവിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ അല്പം കോൺ സ്റ്റാർച്ച് ചേർത്ത് കൊടുക്കാം ഞാനിതിൽ ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ട് വലിയൊരു നാരങ്ങയുടെ മൂന്നിലൊരു ഭാഗം ഒരുപാട് കൂടി പോകരുത് ഇത് അത്യാവശ്യം പുളിയുള്ള നാരങ്ങ ആയതുകൊണ്ട് മൂന്നിലൊരു ഭാഗം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി 1 ടേബിൾ സ്പൂൺ തൈര് ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ അളവ് കുറക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം ഇനി 1 കോഴിമുട്ട ഇതുപോലെ ചെറിയൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് മിക്സ് ചെയ്യണം ഡയറക്റ്റ് മാവിലേക്ക് ഒഴിക്കരുത് അങ്ങനെ ആവുമ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് 1 കോഴിമുട്ട മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല ഡയറക്റ്റ് ഒഴിക്കുമ്പോൾ അഥവാ കേടുവന്ന മുട്ടയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം വേസ്റ്റായി പോവും ഇതിൽ നിന്ന് 1/4 ഭാഗത്തോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരല്പം ബാക്കിയാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഏകദേശം 1-2 മിനിറ്റിനടുത്ത് കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് 1 മണിക്കൂർ ചുരുങ്ങിയത് 1 മണിക്കൂർ റെസ്റ്റിന് വെക്കണം ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല രീതിയിൽ മസാല പിടിച്ചു കിട്ടും അങ്ങനെ ഇപ്പോൾ 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാനത് പുറത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് തുടങ്ങാം അതിന് മുമ്പ് ഇതിൻ്റെ പുറത്തുള്ള കോട്ടിങ് തയ്യാറാക്കാനായിട്ട് 1 പ്ലേറ്റിലേക്ക് അല്പം ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് വൈറ്റ് ഓട്സ് ഏകദേശം 1/5 ടേബിൾ സ്പൂണ് ഓട്സ് എടുത്തിട്ടുണ്ട് ഇത് കൈ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാം ഇനി ഇത് നമ്മളിപ്പോൾ തന്നെ കോട്ട് ചെയ്തെടുക്കുന്നില്ല ഫ്രൈ ചെയ്യാൻ നേരം മാത്രമേ കോട്ട് ചെയ്യുന്നുള്ളൂ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഫ്രൈ പാനിലാണ് എണ്ണ എടുത്തേക്കുന്നത്
ഒരുപാട് താഴ്ചയുള്ള ചട്ടിയൊന്നും എടുത്തിട്ടില്ല. അതിലൊരു അത്യാവശ്യം രീതിയിൽ ചിക്കൻ്റെ പകുതി ഭാഗം മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള എണ്ണ എടുത്തിട്ടുള്ളൂ. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ചിക്കൻ പീസ് ഇതുപോലെ ഓട്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് എല്ലാ ഭാഗത്തും ഓട്സ് വരുന്ന വിധത്തിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം ഓട്സ് ഒരുപാട് കട്ട പിടിച്ച് നിൽക്കുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് തട്ടി കളഞ്ഞിട്ട് എണ്ണയിലിട്ട് കൊടുക്കാം. ഒരുപാട് കട്ടി പിടിച്ചിരുന്നാൽ എണ്ണയിലിടുമ്പം ആ ഓട്സ് അങ്ങ് കരിഞ്ഞു പോവും. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ എണ്ണയിലിടുന്ന സമയം ഫ്ലെയിം ഹൈ ആയിരിക്കണം. ഒരു 10 സെക്കൻഡിന് ശേഷം അത് ലോ ഫ്ലെയിമിലേക്കിടാം. ഇതുപോലെ ബാക്കിയുള്ള പീസസും ചെയ്തെടുക്കണം. 3 പീസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്കാക്കി വെച്ചിട്ടുണ്ട്. മറ്റത് അതിൻ്റെ ക്രസ്റ്റ് പെട്ടെന്ന് കരിഞ്ഞിട്ട് ചിക്കൻ ഉള്ളു വേവാതായി പോവും. ഒരു 2-3 മിനിറ്റിന് ശേഷം ചിക്കൻ ഇതുപോലെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്, ചിക്കൻ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് ഹൈ ആക്കിയതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഓയിൽ ഒരുപാട് കുടിക്കുന്നതിനാണ് ഫ്ലെയിം ഹൈ ആക്കിയിടുന്നത്. ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പീസും ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ചൂടോടെ തന്നെ നമുക്ക് ഖുബൂസിൻ്റെ കൂടെയും അതുപോലെ ടൊമാറ്റോ കെച്ചപ്പ് മയണൈസ് എന്നിവയോടൊപ്പം സെർവ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.